എത്രയും ബഹുമാനിതി. ഇസ്ലാമിക വിമർശനങ്ങൾ നിരവധിയായി ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അതൊരു ഘട്ടത്തിലും മുസ്ലിം സഹോദരന്മാരോടുള്ള ഏതെങ്കിലും വിരോധം മുൻനിർത്തി അല്ല. ഹദീസുകൾ, ഖുർആൻ, നബിചരിതം ഇവയെ ആധാരമാക്കിക്കൊണ്ട് ആധുനികമായ ഒരു കാലഘട്ടത്തിന് യോജിക്കുന്ന തത്വസംഹിതകളോ ജീവിത കാഴ്ചപ്പാടുകളോ അല്ല ഇസ്ലാമികം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ വിമർശനങ്ങളുടെ ഒരു മറുവശത്തുകൂടി യാത്ര ചെയ്യുന്ന ഘട്ടത്തിലാണ്. മുഹമ്മദിനെപ്പറ്റി മറ്റൊരു വീഡിയോ മറ്റൊരു ആംഗിളിൽ നിന്ന് നിർവഹിക്കുക എന്ന ഒരു താല്പര്യം ഉദിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലൊരു നിരീക്ഷണം മുഹമ്മദിനെപ്പറ്റി ഇതിനു മുമ്പ് ആരും നടത്തിയതായിട്ട് എനിക്കറിവില്ല. ആദരണീയനായ മുഹമ്മദ് ഈസ ഇസ്ലാമിക സമൂഹത്തിന് വലിയ ഒരു സ്പൂണ് സംഭാവന ചെയ്തതിനെപ്പറ്റി ഞാനിതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഇസ്ലാമിക സമൂഹത്തിൽ ഇതിനു മുമ്പ് ആരും കൊടുക്കാത്ത ഒരു സംഭാവനയായി വേണം എൻ്റെ ഈ നിരീക്ഷണത്തെ കാണാൻ. ഇതൊരു വിമർശന വീഡിയോ അല്ല, മറിച്ച് ഞാൻ പല ഘട്ടങ്ങളിൽ വിമർശിച്ചിട്ടുള്ള മുഹമ്മദിൻ്റെ ജീവിതത്തെ കുറേ കൂടി പക്വതയാർന്ന ഒരു തലത്തിൽ കാണാനുള്ള ശ്രമം എന്നെ വിശേഷിപ്പിക്കേണ്ടതുള്ളൂ. നമ്മുടെ ശീർഷകം സൂചിപ്പിക്കുന്നത് പോലെ മുഹമ്മദ് ലോകം കണ്ടതിലെ ഏറ്റവും ശക്തനായ ഒരു സ്വതന്ത്ര ചിന്തകനാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ലക്ഷ്യമിടുന്നത്. അതിന് ആധാരമായിട്ടുള്ളത് മുമ്പ് പലയാവർത്തി നമ്മൾ വിചിന്തനം ചെയ്ത ഖുർആൻ, ഹദീസ്, നബിചരിതങ്ങൾ ഇവയെ ആധാരമാക്കിയുള്ള ഒട്ടേറെ വസ്തുതകളും അതുപോലെ കാഴ്ചപ്പാടുകളുമാണ്. ആദ്യം തന്നെ ഈ സ്വതന്ത്ര ചിന്തകൻ എന്ന് ഞാൻ മുഹമ്മദിനെ വിശേഷിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ് സ്വതന്ത്ര ചിന്ത? ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അതിനനുസൃതമായ ജീവിതം കാഴ്ചവെക്കുന്നവരിൽ നിന്ന് വിഭിന്നമായി ജീവിതത്തെ സ്വതന്ത്രമായ കാഴ്ചപ്പാടോടെ അഭിസംബോധന ചെയ്യുക, തനിക്ക് യുക്തമെന്ന് തോന്നുന്ന കാര്യത്തെ പ്രവർത്തിക്കുക, തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, തൻ്റെ കാഴ്ചപ്പാടുകളാണ് ഏറ്റവും സുപ്രധാനമെന്ന് തനിക്ക് തോന്നുക, അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, ഇത്തരം സ്വകാര്യമായ കണ്ടെത്തലുകളുടെയും സ്വന്തമായ വീക്ഷണഗതികളുടെയും വഴിയേ പോവുക, തൻ്റെ യുക്തി, തൻ്റെ അനുഭവം, തൻ്റെ കാഴ്ചപ്പാട്, തൻ്റെ അനുഭവങ്ങൾ ഈ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്തുള്ള ഒരു മനുഷ്യൻ്റെ സ്വതന്ത്ര വിഹാരം, അത് ഒരുപക്ഷെ ഇന്ന് കാണുന്ന പല സ്വതന്ത്ര ചിന്തകരെക്കാൾ ലോകം കണ്ട ഏറ്റവും ശക്തനായ ഒരു സ്വതന്ത്ര ചിന്തകൻ മുഹമ്മദ് മുസ്തഫ ആയിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അക്കാര്യത്തിലേക്ക് വരും മുമ്പ് നമ്മളിന്ന് സ്വതന്ത്ര ചിന്തകരായി കാണുന്ന ഈ ആര്യ ഹുസൈനും മൈത്രേനും അതുപോലെ മനുജ മൈത്രിയും അങ്ങനെ ഇന്ന് അറിയപ്പെടുന്ന പല സ്വതന്ത്ര ചിന്തകരും മുഹമ്മദിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ കാഴ്ചപ്പാടിൽ നിന്ന് വിചിന്തനം ചെയ്താൽ ഇവർ വിമർശിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഞങ്ങളൊക്കെ വിമർശിക്കുന്നതിന് ഞങ്ങൾക്ക് നിയതമായ ചില കാഴ്ചപ്പാടുകളുണ്ട്, ഞങ്ങൾ പിന്തുടരുന്ന ചില ആശയഗതികളുടെ അടിസ്ഥാനത്തിൽ ഒരുതരം ഡയലോഗിലൂടെ ഉരുത്തിരിയുന്ന ചിന്തകളുടെ റിസൾട്ടാണ് വാസ്തവത്തിൽ ഞങ്ങളുടെ വിമർശനങ്ങൾ. ഇവരങ്ങനെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല, കാരണം ഇവർ സ്വതന്ത്രമായി ജീവിതത്തെ കാണണം എന്ന് വാദിക്കുന്നു, ചിന്തിക്കുന്നു. ഏതെങ്കിലും വിശ്വാസ സംഹിതയുടെ ഒരു തിട്ടൂരം, അതിൻ്റെ ഒരു നിർബന്ധബുദ്ധി, അതിൻ്റെ ഒരു ശാഠ്യം ഒരിക്കലും ഭരിക്കാതെ പോവുക എന്നതാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ്റെ ലക്ഷണമായി ഞാൻ കാണുന്നത്. അങ്ങനെയെങ്കിൽ സി രവിചന്ദ്രനേക്കാൾ നമ്മുടെ ഈ സാപ്പിയൻസിലെ പല സുഹൃത്തുക്കളേക്കാൾ ഷാരോൺ സാപ്പിയനുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ആര്യ ഹുസൈനുണ്ട്, മനുജ മൈത്രിയുണ്ട്, ഇവരെയൊക്കെ നമ്മൾ തുലനം ചെയ്താൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു സ്വതന്ത്ര ചിന്തകൻ, ഒരുപക്ഷെ എക്കാലഘട്ടത്തിലെയും വലിയ ഒരു സ്വതന്ത്ര ചിന്തകൻ മുഹമ്മദ് നബി തന്നെയാകും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അതുകൊണ്ട് മറ്റാരും കൈവയ്ക്കാത്ത ഈ മേഖലയിലേക്ക് ഞാൻ കാലെടുത്തു വയ്ക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കണം, അതേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്താണ് ഇങ്ങനെ ഒരു നിരീക്ഷണത്തിൻ്റെ ആധാരം? അത് തുടങ്ങുന്നത് തന്നെ
രസാവഹമായ ഒരു ചിന്തയിൽ നിന്നാകാം. മുഹമ്മദിനോട് സമീപിച്ച ആളുകളിലും ഈ സ്വതന്ത്ര ചിന്ത ഒത്തിരി രൂപപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എത്രമാത്രം ഒരു ജനതയെ സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവ് കൂടി ഒരു ഉദാഹരണമായി ഞാൻ പറയാം. ജാബീർ എന്നു പേരായ അദ്ദേഹത്തിൻ്റെ ഒരു സഹാബിയുണ്ട്. ഈ ജാബീറിൽ നിന്നുള്ള നിവേദനം എന്ന രൂപത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ജാബീറിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം മുഹമ്മദ് വിരുന്നിന് ക്ഷണിക്കപ്പെടുകയാണ്. ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് താരിഖുൽ ഇസ്ലാം പേജ് 401-ലാണ്. ഈ മുഹമ്മദ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വലിയ വിരുന്നൊരുക്കുകയാണ്. ഈ വിരുന്നൊരുക്കുന്ന വേളയിൽ ജാബീർ വീട്ടിലെ ഒരാട്ടിൻകുട്ടിയെ കൊന്നു. അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ആൺകുട്ടികളാണുള്ളത്. ഈ കുട്ടികൾ കൗതുകം കൊണ്ട് ആടിനെ അറുക്കുന്ന അപ്പൻ്റെ അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആടിനെ പിടിക്കുന്നു, അതിനെ ഇങ്ങനെ അറുക്കുന്നു, അത് ചില ചേഷ്ടകളൊക്കെ സ്വാഭാവികമായിട്ട് കാട്ടുന്നു. ഒടുക്കം ആടിൻ്റെ ജീവൻ നിശ്ചലമാകുന്നു. ഈ മാംസം അവർ പാകപ്പെടുത്തി വലിയ വിരുന്നടക്കാണ്. അപ്പോൾ ഇത് കണ്ട ഈ കുട്ടികൾ ഇവിടെ നിന്ന് ഒരു കളി അല്ലെങ്കിൽ ഒരു വിനോദം അവർ സൃഷ്ടിക്കുകയാണ്. അതല്പം അതിരി കടന്ന് നന്നായിപ്പോയി. അതിലൊരു കുട്ടി ഇതുപോലെ കത്തിക്കൊണ്ട് കളിച്ച് തൻ്റെ സഹോദരനെ കൊലപ്പെടുത്തി. കൊല ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, കത്തി കറുത്തു. ആടിനെ അറക്കുന്ന പോലെ അറുത്തതാണ്. കത്തിക്കുള്ള കളിയാണ്. പലപ്പോഴും ഇത്തരം കളികളാണ് നമ്മുടെ പല ആളുകളും ഇപ്പോൾ ജയിലിൽ കിടക്കാനൊക്കെ ഉള്ള കാരണം. അപ്പോൾ സ്വതന്ത്ര ചിന്ത അതിരി വിടരുത്, അത് വേറൊരു കാര്യം. ഏതായാലും ഈ ജാബീറിൻ്റെ കുട്ടി മരിച്ചു. അപ്പോൾ അടുത്ത കുട്ടി ഭയാനകമായ അന്തരീക്ഷത്തിൽ നേരെ മച്ചിൻ്റെ പുറത്തേക്ക് കയറി. അവനും അവിടെ നിന്ന് വീട് മരിച്ചു. ഇപ്പോൾ രണ്ട് മരണം ഒരു വീട്ടിൽ. പക്ഷേ ബുദ്ധിമതിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ജാബീറിൻ്റെ ഭാര്യ എന്ത് ചെയ്തു? അവൾ വളരെ രഹസ്യമായിട്ട് ഈ രണ്ട് മരണവും ഒളിപ്പിച്ചു വെച്ചു. ഏതായാലും ആ സ്ത്രീയെ സമ്മതിക്കണം. കാരണം ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞ് കൊല്ലുന്നു, അടുത്തവൻ മച്ചിൽ നിന്ന് വീണ് മരിക്കുന്നു. ഇത് രണ്ടും സംഭവിച്ചിട്ടും ഈ രണ്ട് കുട്ടികളെയും അവർ മറവ് ചെയ്യാതെ മാറ്റി വച്ചേക്കാണ്. കാരണം ഈ വിരുന്നലം വരുത്, ഇതിൻ്റെ ഇടയ്ക്ക് തിരുനബിക്ക് സൽക്കാരം നടത്തേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം കേട്ടാൽ മുഹമ്മദ് അകപ്പാടെ ഈ അകപ്പാടെ അലമ്പും, ഇത് മോശമാകുമല്ലോ. വളരെ പക്വതയോടെ ആ സ്ത്രീ മകൻ്റെ മരണം അറിയിച്ചില്ല. രണ്ടാമത്തെ മകനോട് മരിച്ചപ്പോൾ ദുഃഖം ഇരട്ടിക്കുന്നുണ്ട്. പക്ഷേ അവർ ആ ദുഃഖമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നബിയെ വിരുന്ന് കൂട്ടാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും ജാബീറും ഇതറിഞ്ഞതായിട്ടാണ് താരിഖുൽ ഇസ്ലാം രേഖപ്പെടുത്തുന്നത്. മുഹമ്മദ് ഭക്ഷണത്തിനിരുന്നു, വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മക്കളെന്തിയെ, അവരെക്കടെ വിളി. അവർ പറഞ്ഞത് മക്കൾക്ക് അസൗകര്യമുണ്ട്, അതല്ല വിളിക്കണം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ സ്ത്രീ കാര്യം പറഞ്ഞു. അപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ മുഹമ്മദ് ഇതിനു മുമ്പ് മലക്ക് വന്ന് മുഹമ്മദിനോട് പറയുന്നുണ്ട് കാര്യം. നമ്മളിപ്പോൾ ഒളിപ്പിച്ചു വെച്ചാലും മലക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കല്ലേ. മലക്ക് വന്ന് പറഞ്ഞ് ഇങ്ങനൊരു സീരിയസ് ആയിട്ട് വിഷയമുണ്ട്, ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് മുഹമ്മദിൽ ഇടപെടുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായി. ഏതായാലും ഈ കുട്ടികളെ ജീവിപ്പിച്ച് അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നാണ് കഥ. ഇതല്ല എനിക്കിതിൽ കണ്ടത്, ഒരു തുള്ളി കണ്ണീർ വരാതെ ഒട്ടും വിഷമിക്കാതെ ജാബീറും ഭാര്യയും അത്യധികം ആത്മസംയോനത്തോടെ ഈ വിരുന്നിലേക്ക് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ലോകത്തൊരമ്മയ്ക്കും വിരുന്നപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഏതായാലും ഇതൊരു അപാരമായിട്ടുള്ള ഒരു ചങ്കുറപ്പാണ് ആ സ്ത്രീക്ക്. എന്താ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ തന്നെ വലിയ ഒരു ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ട സ്ത്രീയും പുരുഷനുമാണ് ഈ ജാബീറും ഭാര്യയും. ഒരുപക്ഷെ അവരോർത്ത് കാണും മുഹമ്മദിന് ഈ ബിരിയാണി ഉണ്ടാക്കുകയാണ്, ബിരിയാണി ഇങ്ങനെ ഇരുന്നാൽ അത് അകപ്പാടെ കേടാവും, അതുകൊണ്ട് ബിരിയാണി കേടായി പോകാതിരിക്കുക, മക്കൾ നാളെയാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടാവും, അപ്പോൾ മക്കൾ ഇനി ഉണ്ടായിക്കോളും. പണ്ട് ഇപ്പോഴത്തെ വിഷയം ബിരിയാണിയാണ്. അപ്പോൾ ഇങ്ങനെ തൻ്റെ അണികൾക്ക് പോലും ജീവിതത്തെ ഏറ്റവും കൂളായി നേരിടാൻ കഴിയുന്ന ഒരു ഡൈനാമിക് എഫക്റ്റ് തൻ്റെ അണികളിലേക്ക് വെച്ചു കൊടുത്ത ഒരു നേതാവാണ് സത്യത്തിൽ മുഹമ്മദ്. അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഈ വിവിധമായ മാധ്യമങ്ങളിലൂടെ ഇരുന്ന് വിമർശിക്കുന്നതെന്ന് എനിക്കിപ്പോഴാണ് അതിൽ പല കാര്യങ്ങൾ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ക്രൂരമായൊരു പ്രശ്നം നമ്മുടെയൊക്കെ മുമ്പിൽ, അത് സമചിത്തതയോടെ നേരിടുന്നൊരു സ്ത്രീ, ഒപ്പം രണ്ടുപേരുടെ മരണത്തെക്കാൾ വലുതാണ് ആട് ബിരിയാണി എന്നൊരു സന്ദേശമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആട് ബിരിയാണി ചീഞ്ഞു പോവും, അത് ഒത്തിരി നഷ്ടം വരുത്തും. കാരണം ഒരാടിനെ കൊന്നതാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തത്വചിന്താപരമായ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതാണ് ഇതിൽ കാണുന്ന ഒരു വിഷയം. ഏതായാലും മുഹമ്മദിനെ സ്വതന്ത്രചിന്തകനെന്ന് അവതരിപ്പിക്കാനുള്ള എൻ്റെ ആ ശ്രമത്തിലേക്ക് ഞാനത് വരികയാണ്. ആദ്യം തന്നെ മുഹമ്മദ് എന്ന മനുഷ്യൻ ചെയ്തെന്താണ്?
അദ്ദേഹം 360 ദേവീദേവ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്ന അറേബ്യയിലെ ഗോത്രജനതയുടെ ഇടയിൽ നിന്ന് ഒരു ദേവനെ പുറത്തെടുക്കുകയാണ്. ആ പുറത്തെടുത്ത ദേവന് അദ്ദേഹം ഹുബാൽ എന്ന ചന്ദ്രദേവനാണ്, മെസപ്പൊട്ടേമിയരുടെ. പിൽക്കാലത്ത് ഇത് ഇവരുടെ അല്ല ആയി മാറുന്നു. ഈ അല്ല എന്ന ദേവനെ അദ്ദേഹം ഒരു വിശ്വനാഥനായി, പ്രപഞ്ചനാഥനായിട്ട് അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അസറുൽ അസ്വദ് എന്നു പേരുള്ള ഒരു ശില അവിടെയുണ്ട്. ഈ ശില ഒരേ സമയം പ്രത്യേകിച്ച് യാതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധാരണ കല്ലാണെന്നും അതേസമയം അതിന് ദിവ്യത്വമുണ്ടെന്നും ഒരേ തരത്തിൽ അവകാശപ്പെടുന്ന ഒരു ആക്ടിവിസം അദ്ദേഹത്തിൽ കാണാൻ പറ്റും. ഇതാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കല്ലായിട്ട് കാണണോ? കല്ലായിട്ട് കണ്ടു. അല്ല, നിങ്ങൾക്കതിൽ പരിശുദ്ധി കാണണോ? പരിശുദ്ധി കണ്ടു. ഒരു കുഴപ്പമില്ല. ഇനി 360 ഗോത്രദേവന്മാരിൽ നിന്ന് ഒരു ദേവനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതാണ് സ്വതന്ത്ര ചിന്ത. കാരണം 360 ദേവന്മാരിൽ ഒരാളാക്കി ഒതുക്കുന്നില്ല. ഇത് സ്വതന്ത്രമായൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുവരെ അറബികൾ വിശ്വസിച്ചിരുന്ന പലതരം ചിന്താധാരയെ അട്ടിമറിച്ചുകൊണ്ട് ഇവർക്കിടയിൽ നിന്ന് തന്നെ ഒരു സ്വതന്ത്ര ബോധത്തിൽ ഒരു അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും, എല്ലാ അറബികൾക്കും കഴിഞ്ഞില്ല. അതാണ് ആ സ്വതന്ത്ര ബോധം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ മുഹമ്മദാണ് വാസ്തവത്തിൽ വിവാഹത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പ്രായമല്ല. അത് വിശേഷിച്ച് സ്ത്രീയുടെ, പുരുഷൻ്റെ പ്രായം ഒരു പരിഗണനാ വിഷയമല്ല, സ്ത്രീയുടെ പ്രായം ഒരു വിഷയമല്ല, സ്ത്രീയുടെ ശാരീരികമായ പക്വത പോലൊരു ഘടകമല്ല, മറിച്ച് പുരുഷൻ്റെ ഇഷ്ടമാണ് വിവാഹത്തിൻ്റെ ആധാരം എന്ന ഒരു സ്വതന്ത്ര ബോധം അക്കാലഘട്ടത്തിൽ എന്ന് മാത്രമല്ല ഇന്നുവരെയുള്ള മലപ്പുറത്തൊക്കെയുള്ള നമ്മുടെ യഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിലേക്ക് അത്തരം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചിന്ത കൊണ്ടാണ്. അതുകൊണ്ടാണ് 90 വയസ്സുള്ള ഒരു വയോവൃദ്ധന് 10, 12, 13 വയസ്സുള്ള പെൺകുട്ടികൾ ഭാര്യയായി മാറുന്ന പ്രവണത ഒരു പുതിയ വാർത്തയായിട്ടല്ല നമ്മൾ ഇസ്ലാമി ലോകത്ത് കാണുന്നത്. അറബി രാജ്യങ്ങളിൽ അതിനൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അതൊരു സ്വതന്ത്ര ചിന്തയല്ലേ? പക്ഷെ ഇവിടെ ഒരു ചെറിയ അപാകത വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇവിടെ സ്ത്രീക്ക് ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നമില്ലല്ലോ. സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നതിൽ, അങ്ങനെ ചൂസ് ചെയ്യുന്നതിൽ ഈ പ്രായം ഒന്നൊരു വിഷയമാകാതെ വരുന്നത് എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് ചിന്തകന്മാർ വന്ന് ശരിയാക്കിയെടുത്തോളും. ഇപ്പോൾ നമ്മൾ മുഹമ്മദിനെ പറ്റിയാണ് പറയുന്നത്. മുഹമ്മദ് പുരുഷകേന്ദ്രീകൃതമായ ഒരു ചിന്തയിലൂടെയാണ് കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് വിവാഹത്തിന് പ്രായമൊരു ഘടകമല്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതുകൊണ്ടാണ് 6 വയസ്സുള്ള ആയിഷ അദ്ദേഹത്തിൻ്റെ പത്നിയായി മാറുന്നു, ഒപ്പം 63 വയസ്സുള്ള സൗദ അദ്ദേഹത്തിൻ്റെ പത്നിയായി മാറുന്നു. ഇവർ തമ്മിലുള്ള അകലം നിങ്ങൾ നോക്കണം ഒരേ കാലഘട്ടത്തിൽ. മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് അർസയുണ്ട്. 18 വയസ്സാണ് അർസയുടെ പ്രായം എന്ന്, അങ്ങനെ 18, 17, 14, പിന്നെ 32, ഇങ്ങനെ പല പ്രായത്തിലുള്ള സ്ത്രീകൾ അദ്ദേഹത്തിന് ഭാര്യമാരായി വരുന്നു എന്ന് നിങ്ങൾ കാണണം. അപ്പോൾ ഭാര്യമാരുടെ എണ്ണം സംബന്ധിച്ചാണെങ്കിലും ഇത്തരത്തിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു നിലയിൽ അദ്ദേഹം ജീവിതത്തെ കാണുകയാണ്. അത് എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ല. അതിന് വേറൊരു കാര്യങ്ങളുള്ളത്, 23 വർഷമാണ് അദ്ദേഹത്തിന് ഈ പ്രവാചക ലബ്ധി ഉണ്ടായിരുന്നത്, അതിലൂടെ സഞ്ചരിച്ചത്. ആ കാലം അത്രയും ജീവിതത്തിൻ്റെ നല്ലൊരു സമയം അദ്ദേഹം ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള യാത്രയിലുമൊക്കെ ആയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളാണ്. അത് നമ്മൾ ആഴത്തിൽ പഠിച്ചെങ്കിൽ അതിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇവരോടൊരു കാരുണ്യം തോന്നിയിട്ടാണ്. ശേഷിച്ച് നമ്മുടെ സഫിയടക്ക കാര്യത്തിലാണെങ്കിൽ കാരുണ്യമാണ്. കാരണം സഫിയുടെ ഹസ്ബൻഡ് എന്നെ കൊന്നു. യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുമല്ലോ, അതിപ്പോൾ ഒരു വിഷയമല്ല. യുദ്ധത്തിൽ കൊന്ന് ആദ്യം അവരെ വിധവയാക്കി, വിധവയാക്കിയിട്ട് ആ വിധവയോട് കാരുണ്യം കാട്ടി. അങ്ങനെ ലോകത്തെ ഏതെങ്കിലും ഒരു മഹാൻ ഇതിനുമ്പ് ചെയ്തോന്ന് നമുക്കറിയില്ല. കാരണം സ്വസ്ഥമായി പോകുന്നൊരു കുടുംബത്തിൽ ഒരു വിധവയുണ്ടാകണം. വിധവയുണ്ടാകാതെ എങ്ങനെയാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുക? അതൊരു സ്വതന്ത്ര ചിന്തയുടെ ബോധമല്ലേ? അതിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യമല്ലേ? മെച്ചപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്താണ് അനുപേക്ഷണീയമായ ഘടകമെന്നൊരിക്കൽ സ്കൂളിൽ അധ്യാപകൻ ചോദിച്ചു, മെച്ചപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ കുട്ടി വളരെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു, മെച്ചപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആദ്യം വേണ്ടത് മെച്ചപ്പെട്ട ദാരിദ്ര്യം ഉണ്ടാവുക എന്നുള്ളതാണ്, പിന്നാണ് അത് നിർമ്മാർജ്ജനം ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ വിധവകളെ സംരക്ഷിക്കണം. അപ്പോൾ വിധവാ സംരക്ഷണത്തിന് ആദ്യം അദ്ദേഹം അവരെ വിധവകളാക്കി, വിധവകളാക്കിയ ശേഷം ആ വിധവയെ സംരക്ഷിച്ചു. അങ്ങനെ ഒരു മഹാനും ചെയ്തിട്ടില്ല. അതാണ് അദ്ദേഹത്തെ ഒരു കാലം കണ്ട, ലോകം കണ്ട മഹാനായ ഒരു സ്വതന്ത്ര ചിന്തകനായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്കാർക്കും അങ്ങനെ തോന്നുകയില്ല. കുടുംബം, ഒരു കുടുംബം അവിടെ സ്വസ്ഥമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു നാട് സ്വസ്ഥമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ അവരിഷ്ടത്തിന് പോകുന്നു, അവിടെ കുറേ വിധവമാരെ സൃഷ്ടിക്കുക,
എന്നിട്ട് അവർക്ക് ഒരു ജീവിതം കൊടുക്കുക. അത് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പം നീ വിമർശിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ നിഷ്പക്ഷമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാനായിട്ടുണ്ട്. മാത്രമല്ല, ഒരു വളരെ വിചിത്രമായ ഒരു സ്വാതന്ത്ര്യബോധം അദ്ദേഹം മുമ്പോട്ട് വെച്ചു. അത് സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യമാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ചില കാര്യങ്ങളിൽ ആ സ്വാതന്ത്ര്യം നന്നായി കൊടുത്തിരുന്നു. അതായത്, അന്ന് അറേബ്യയിൽ ജീവിച്ചിരുന്ന ഏത് സ്ത്രീക്കും അത് ഇന്ന് വരെ ലോകത്ത് മറ്റൊരു കമ്മ്യൂണിറ്റി അനുവദിക്കാത്ത ഒരു സ്വാതന്ത്ര്യം മുഹമ്മദ് കൊടുത്തിരുന്നു. അതെന്താണ്? അവരുടെയൊക്കെ ശരീരം അവർക്കിഷ്ടമുണ്ടെങ്കിൽ പ്രവാചകന് ദാനം ചെയ്യാം. അത് വലിയൊരു കാര്യമല്ലേ? കാരണം മറ്റൊരു രാജ്യത്തും മറ്റൊരു സമൂഹത്തും ഒരു കാലഘട്ടത്തിലോ നിലനിന്നിരുന്നില്ല. പ്രവാചകൻ അങ്ങനെ സ്ത്രീകളുടെ അന്തസ് ഉയർത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക് തോന്നുകയാണ് തൻ്റെ ശരീരം പ്രവാചകന് ദാനം ചെയ്യണം. അതിന് വിലക്കാൻ പറ്റില്ല. ഭർത്താവിനോ അതെങ്കിൽ ആ കുടുംബത്തിൽ ആർക്കെങ്കിലുമോ അതല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരാൾക്ക് അത് വിലക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ത്രീ പറയുകയാണ്, ഞാൻ എൻ്റെ ശരീരം പ്രവാചകന് ദാനം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇണ്ടാൻ പറ്റില്ല, എതിര് പറയാൻ പറ്റില്ല. നാട്ടിൽ ആർക്കും എതിര് പറയാൻ പറ്റില്ല. അവരെ മോശപ്പെട്ടവരെ കണ്ണൂടെ നോക്കാൻ പാടില്ല. കാരണം അവർ വലിയ മഹത്തരമായൊരു ദൗത്യം നിർവഹിക്കാൻ വന്നിട്ടുള്ള ഒരു പ്രവാചകന് സ്വന്തം ശരീരം ദാനം ചെയ്യാൻ പോവുകയാണ്. ഇതെല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പാടില്ല, പ്രവാചകന് വേണ്ടി. അപ്പം അങ്ങനെ ഒത്തിരി പേര് പ്രവാചകന് ശരീരം ദാനം ചെയ്തു. മാത്രമല്ല, അതിന് വെറുതെ അദ്ദേഹം അങ്ങനെ ചെയ്യുകയല്ല ചെയ്തത്. താൻ വിശ്വസിക്കുന്ന ആ ആത്യന്തിക ശക്തി, അത് നമ്മൾ അൽ അഹ്സാബ് 50-ാം വചനത്തിൽ കാണുന്നുണ്ട്, ആയത്തിൽ കാണുന്നുണ്ട്, 33:50. അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ശരീരദാനത്തെപ്പറ്റി. ആരെയൊക്കെ വിവാഹം കഴിക്കാം എന്നതിനെ പറ്റിയുള്ള വലിയ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ ശരീരം പ്രവാചകന് ദാനം ചെയ്യാൻ അവളാഗ്രഹിച്ചാൽ, അത് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനല്ല, അവൾക്ക് തോന്നുകയാണ്. 50-60 വയസ്സ് അദ്ദേഹത്തിനപ്പോൾ പ്രായം എടുക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് തോന്നുകയാണ് ഈ ശരീരം ഒന്ന് ദാനം ചെയ്തേക്കാം എന്ന് വെച്ചാൽ പിന്നെ അതിനകത്ത് നമ്മൾ കയറി ഇടപെടാൻ പറ്റില്ല. കാരണം അതൊരു ദൈവ നടത്തിപ്പാണ്. അങ്ങനെ സ്ത്രീകൾക്ക് വലിയൊരു സ്വാതന്ത്ര്യം. അപ്പോൾ ലിമിറ്റഡ് ആണെങ്കിലും സ്ത്രീകൾക്ക് ആ സ്വാതന്ത്ര്യം നിസ്സാര കാര്യമാണോ? അങ്ങനെ സ്ത്രീകളുടെ യശസ് ഉയർത്തിയ, അന്തസ് ഉയർത്തിയ ഒരു വലിയ നിലപാടാണ് അദ്ദേഹം ജീവിതത്തിലെടുത്തത് എന്നത് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര ചിന്തയുടെ ആ മാറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇനി മറ്റൊരു കാര്യം ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ ശരീരദാനത്തോട് ബന്ധപ്പെട്ട് തന്നെ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം തന്നെ ഒരിക്കലൊരു പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ ശരീരം എനിക്ക് ദാനം ചെയ്യുന്നുണ്ടോ? ഇനിയിപ്പം ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇവൾക്ക് ശരീരം ദാനം ചെയ്തേ പറ്റൂ എന്നുള്ള ഏതെങ്കിലും നിർബന്ധമുണ്ടോയെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ബഹുമാന്യായ മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന അങ്ങനെയല്ല, അവർ കല്യാണം കഴിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഒരു ചരിത്രത്തിലെ ഒന്നുമില്ല. കല്യാണം കഴിച്ചെങ്കിൽ ആ പെണ്ണറിയണമല്ലോ. കല്യാണം കഴിച്ച പെണ്ണ് ഏതായാലും വിവാഹം കഴിച്ച തൻ്റെ പ്രിയതമനെ കയറി അങ്ങാടിപ്പയ്യ നീ ചുമ്മാരി എന്നൊക്കെ പറയുമോ? ശരീരം ദാനം ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്താണ് അവൾ പറഞ്ഞതെന്ന് അറിയണ്ടേ? സൗത്തെന്ന തോട്ടത്തിൽ ജയനിൻ്റെ പുത്രിയുടെ സംഭവമാണ്. അവളെന്താ പറഞ്ഞത്? ഒരു രാജകുമാരി തൻ്റെ ശരീരം ഒരു അങ്ങാടിപ്പയ്യന് ദാനം ചെയ്യാറില്ല, ഇങ്ങനെ പറഞ്ഞു വിട്ടെ. പക്ഷേ ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ആയത്തുള്ള വിവരം. അതായത്, അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കൊടുത്ത ഒട്ടേറെ അനുഗ്രഹങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. അത് ഇസ്ലാമിനെക്കുറിച്ച് അറിയാത്തതിൽ പറ്റിപ്പോയൊരു അബദ്ധമൊക്കെയാണ്. പക്ഷേ അദ്ദേഹം ചോദിച്ചു, ദാനം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയ വിശാലമായൊരു മനസ്സാണ്. ഇപ്പോൾ നമ്മളിൽ പലരും ഈ ദുരാഭിമാനം കൊണ്ട് പല കാര്യങ്ങളും, ഇപ്പം ആഹാരം വേണം, നമുക്ക് സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നു, ദുരാഭിമാനമുള്ള ചില ആൾക്കാരുണ്ട്, ചായ വേണമെന്നോ ഭക്ഷണം വേണമെന്നോ പലരും പറയാറില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, പ്രവാചകൻ വലിയൊരു മാതൃകയാണ്. അതായത്, തനിക്കൊരാഗ്രഹം, തനിക്കൊരാവശ്യമുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, ശരീരം ദാനം ചെയ്യുന്നോ എന്നൊരു ചോദ്യം തുറന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു തുറന്ന് ചോദിച്ചൊരു മനസ്സ് അത് നമ്മൾ കാണാതിരിക്കരുത്. ഇത്രയും വിശാലമായ ആ മനസ്സ്, ആ അദ്ദേഹത്തിൻ്റെ എന്താ സ്ത്രീജനത്തോടുള്ള ആദരവ്, ആ കുട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം, അതുകൊണ്ട് അദ്ദേഹം അത് തുറന്ന് ചോദിക്കുകയാണ്, ഒരു മറയില്ലാതെ ചോദിക്കുകയാണ്. എന്തായാലും അവൾക്ക് അങ്ങനെ തുറന്ന് ചോദിച്ച മനുഷ്യനോട് ബുദ്ധിമുട്ട് തോന്നി, അവൾ പറഞ്ഞു വിട്ടു. ആയാലും പിന്നീട് അങ്ങനെ ഒരു ധീരവനിത ഇസ്ലാമിലുണ്ട്, അവൾ തിരിച്ചു വിട്ടു, നടക്കൂല എന്ന് പറഞ്ഞ് അറിയിച്ചു വിട്ടു. അറിയിച്ചു വിടുക മാത്രമല്ല, അവഹേളിക്കപ്പെട്ടു. അവഹേളിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ അതൊക്കെ കൂളായിട്ട് കൈകാര്യം ചെയ്തു. അതും ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മളെ അവഹേളിക്കുക പലരും. അവഹേളിക്കുന്ന മനുഷ്യരെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അമളി പറ്റിയാൽ അതെന്നും ജീവിതത്തിൽ ഓർത്തിരിക്കും, അതെന്നും ഒരു പുഴുക്കുത്തായിട്ട് ജീവിതത്തിൽ അവശേഷിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് ഇതിനെ ഓവർകം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു സ്വതന്ത്ര ബോധത്തിൻ്റെ പ്രതിഫലനമല്ലാതെ പിന്നെന്താണ്? അതുകൊണ്ട് അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇനി മറ്റൊന്ന്, ധാർമ്മികതയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ലോകത്ത് മറ്റാർക്കും ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ്.
ധാർമ്മികതയെപ്പറ്റി നിങ്ങളെന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്, നമ്മളൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? അതല്ല ധാർമ്മികത, മറിച്ച് മുഹമ്മദ് ചെയ്യുന്നതാണ് ധാർമ്മികത. മനസ്സിലായല്ലോ. കരുണ എങ്ങനെ തന്നെയാണ്, കാരുണ്യം എന്ന് പറഞ്ഞാൽ തല അറുക്കുന്നതാണ് കാരുണ്യം. ഇത് ഞാൻ പറയുന്നതല്ല, ഇസ്ലാമിക പണ്ഡിതനായ നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട്, തല 1000 പേരുടെ കഴുത്ത് അദ്ദേഹം അറുത്താൽ അതൊരു കാരുണ്യമാണ്. അത് അബ്ദുൽ നാസർ മദനി ഇങ്ങനെ തന്നെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും കാരുണ്യം, കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റ് ചെയ്ത മനുഷ്യനെ അല്ലെങ്കിൽ അയാളെ വെറുതെ വിടുന്നതാണ് കാരുണ്യം. അതാണ് ദയാഹർജിയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ, അവൻ്റെ റൈറ്റ് അല്ല ദയാഹർജി, മറിച്ച് അവൻ ദയയ്ക്ക് വേണ്ടി, ദയാവായ്പിന് വേണ്ടി കെഞ്ചുകയാണ്. ഇവിടെ കാരുണ്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് വിഭിന്നമാണ്. മുഹമ്മദിൻ്റെ നിർവചനം തലയങ്ങ് അറുത്ത് വെക്കുക, അതാണ് കാരുണ്യം. സ്വതന്ത്രമായി കഴിയുന്ന ഒരു ഗോത്രവർഗത്തെ കണ്ടു, അപ്പം നിങ്ങൾക്ക് അവരോട് കാരുണ്യം തോന്നിയാൽ ഉടനെ ആ നാടിനെ പുരുഷന്മാരെ മുഴുവൻ കൊന്നുകളയുക, ഗുഹ്യരോമം വളരാത്ത പുരുഷന്മാരെ ആൺകുട്ടികളെ കണ്ടറിഞ്ഞ് അവരെ മുഴുവൻ വെട്ടിക്കൊല്ലുക, ഇതൊക്കെ വലിയ കാരുണ്യമാണ്, മറ്റാരും ചെയ്തില്ല. ധാർമ്മികത എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണെന്നൂടെ മനസ്സിലാക്കണം. ധാർമ്മികത എന്ന് പറഞ്ഞാൽ കാട്ടറബികൾക്കിടയിലൊരു വല്ലാത്ത മോശപ്പെട്ട കാര്യമുണ്ടായിരുന്നു, അറബികൾ കാണിച്ച ഏറ്റവും നീചമായൊരു കാര്യം, അത് മാറ്റിയത് മുഹമ്മദാണ്. ആ നന്മ കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. അതുവരെ ഉണ്ടായിരുന്ന അറബികൾ ഈ അനാഥബാലന്മാരെയൊക്കെ സ്വന്തം മക്കളെപ്പോലെയാണ് കരുതിയത്, സ്വന്തം മക്കളെപ്പോലെ. അവർക്ക് സ്വന്തം മക്കളുടെ ഓഹരി കൊടുത്തു, സ്വന്തം മക്കൾ. ഇപ്പം 4 പേരുള്ളൊരു വീട്ടിൽ ഒരു അനാഥബാലൻ കൂടി വന്നാൽ അവനെ അഡോപ്റ്റ് ചെയ്തിട്ട് സ്വന്തം മകനായിട്ട് കുട്ടിയിട്ട് 6ാമതൊരു ഓഹരി അവനും വിധിച്ചു കൊടുത്തു. ഇതൊക്കെ എന്തൊരു മോശം കാര്യമാണ്. അത് പരമകാരുണ്യവാനായ അള്ളാഹുവിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അള്ളാഹു ആണ് ഇവരെ അനാഥരാക്കിയത്. അള്ളാഹുവിന് സ്വാഭാവികമായിട്ട് തോന്നിയിട്ട് തോന്നലുണ്ട്, ഇവിടെ ഞാൻ അനാഥമാക്കി, ഇനി ഞാൻ അനാഥമാക്കിയത് എനിക്ക് കഴിയാത്ത കാര്യം മുഹമ്മദ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒത്തിരി പേരെ വിധവയാക്കുന്നു, അദ്ദേഹം ഓടി നടന്ന് വിധവയാക്കിയിട്ട് കാരുണ്യം കാണിക്കുന്നു. ഞാനൊരാളെ അനാഥമാക്കി, അനാഥമാക്കുന്നതിൻ്റെ കാരണമുണ്ട്. ഞാൻ അനാഥമാക്കിയ ഒരാളിനെ നിങ്ങളെന്തിനാണ് ദത്തെടുക്കുന്നത്? അപ്പോൾ അങ്ങനെ ദത്തെടുത്ത ഒരു ദത്തുപുത്രൻ പണ്ട് മുഹമ്മദിനുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാത്തറിയാമല്ലോ, ഖദീജയുടെ ദത്തുപുത്രനായിരുന്നു, ഖദീജയുടെ അടിമയായിരുന്നു സെയ്ദ്. അപ്പോൾ ഈ സെയ്ദിൻ്റെ ഭാര്യ മുഹമ്മദ് സ്വന്തമാക്കുന്നത് പോലും പ്രസത്തിൽ അവളോടുള്ളൊരു താല്പര്യം കൊണ്ടൊന്നും അല്ല, മറിച്ച് അള്ളാഹുവിന് ഒരു വളരെ വല്ലാത്തൊരു വേദന കുറച്ച ആളായിട്ട്. കാരണം ദത്തുപുത്രന്മാരെ സ്വന്തം പുത്രന്മാരായിട്ട് കാണുന്ന ഈ പ്രവണതയൊന്ന് മാറ്റണം. മുഹമ്മദിനോട് പറഞ്ഞു, നീ ഒരു റിസ്ക് എടുക്ക്. അപ്പോൾ സ്വതന്ത്ര ചിന്തകനായ മുഹമ്മദ് എന്ത് ചെയ്തു, തൻ്റെ മകനായിരുന്ന, അപ്പം മകനാണല്ലോ, ഈ നിയമം വന്നു കഴിഞ്ഞ ശേഷമാണ് അത് മാറ്റുന്നത്, തൻ്റെ മകനായിരുന്ന തൻ്റെ ദത്തുപുത്രനായിരുന്ന ഈ സെയ്ദിൻ്റെ ഭാര്യ സെയ്നബിനെ സ്വന്തമാക്കി. അത്രയും ധീരകൃത്യം കാണിക്കുന്ന ഒരു മഹാനും ലോകത്തില്ല, അത്രയും സ്വതന്ത്ര ചിന്ത ലോകത്തൊരു മകാനും ഇല്ല. അപ്പം ഇങ്ങനൊരു മകാനെയാണ് ഈ മൈത്രേയനും ബഹുമാനപ്പെട്ട രവിസിയൊക്കെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ജബ്ബാർ മാഷിൻ്റെ കാര്യം പറയണ്ട, നിങ്ങളൊക്കെ സ്വതന്ത്ര ചിന്തകരാണ്, പക്ഷേ ഈ സ്വതന്ത്ര ചിന്ത എന്താ കാണാത്തത്? അപ്പോൾ ധാർമ്മികതയ്ക്ക് പുത്തനൊരു ബോധ്യം, പുത്തനൊരു കാഴ്ചപ്പാട് അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ കൊടുത്തു. അപ്പോൾ ധാർമ്മികത എന്ന് വെച്ചാൽ എന്താണെന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നതൊക്കെ. എത്തീസിനെക്കുറിച്ചുള്ള ഉയർന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. മാത്രമല്ല, ഇവരുടെയിലെല്ലാം അദ്ദേഹം ഒരു നീതി പാലിക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഹദീസുകളിൽ കാണുന്ന കാര്യമുണ്ട്. ഈ തൻ്റെ 9ഓ 11ഓ കൃത്യം കണക്കില്ല, കണക്ക് എനിക്കില്ലെന്നാണ് പറഞ്ഞ്, അദ്ദേഹത്തിന് കണ്ടേക്കാം. അപ്പോൾ 9ഓ 11ഓ സഹധർമ്മിണിമാർക്കൊപ്പം അദ്ദേഹം ഒരു രാത്രി കുളിക്കാതെ അടുത്തടുത്ത വീടുകളിൽ പോയിട്ട് അവരോടൊക്കെ സന്ധിക്കുമായിരുന്നു. അങ്ങനൊരു ഒരു ഹദീസുണ്ട്, അങ്ങനെ നിരവധി ഹദീസുകളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ധാർമ്മികത എന്നത് അദ്ദേഹം ചെയ്യുന്നതെന്തോ അതാണ് ധാർമ്മികത. മറ്റൊരു കാര്യം കൂടി, വഴിയിലൂടെ പോയ ഒരു സ്ത്രീയെ കണ്ടിട്ട് അവളോട് ആസക്തി തോന്നിയിട്ട് തുകൽപാത്രം കഴുകുന്ന സൈനബിനൊപ്പം അദ്ദേഹം ജീവിക്കുന്നുണ്ട്, ശയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തോന്നുന്ന തോന്നലുകൾക്ക് ഇപ്പോൾ ശരീരം ദാനം ചെയ്യാൻ മനസ്സില്ലാത്ത ഒത്തിരി ആളുകൾ വഴിയെ പോവും. അപ്പോൾ അവരോട് എന്തെങ്കിലും ഒരു ആസക്തി തോന്നിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, പഴയ ഓർമ്മയുണ്ട്, ഏതാ അങ്ങാടിപ്പയ്യാന്ന് വിളിച്ച്, ആ ഓർമ്മ അല്പം കൂടെ കൂടിപ്പോയി കഴിഞ്ഞാൽ കളിയങ്ങ് മാറും. അപ്പോൾ എല്ലാവർക്കും ഈ അറിയില്ല, ഈ വന്നിരിക്കുന്ന ആൾ ആരാണെന്നും അറിയില്ല. അദ്ദേഹം അന്ത്യപ്രവാചകനാണെന്ന്, ഇനിയൊരു പ്രവാചകൻ വരാനില്ലെന്നും, ഒടുക്കത്തെ പ്രവാചകനാണിതെന്നും ഒക്കെയുള്ള കാര്യം അറിയില്ല. അറിയാത്ത സ്ത്രീകൾ നിഷേധിക്കും, കാരണം അള്ളാഹുവിൻ്റെ ആയത്തിനെപ്പറ്റി അവർക്കറിയില്ല. ശരീരം ദാനം ചെയ്യണം, അതൊരു സ്വാഭാവിക കാര്യമെന്നറിയില്ല. അപ്പോൾ അദ്ദേഹം ഓടി വന്നു, വന്നിട്ടാണ് തുകൽപാത്രം കഴുകുന്ന സൈനബിൻ്റെ അരികിൽ അദ്ദേഹം ലൈംഗികബന്ധത്തിലേർപ്പെടുന്നു, ഒടുക്കം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശമനം വരുത്തിയിട്ട് സഹാബികളോട് പറഞ്ഞു, ഇതാ എൻ്റെ വഴി. അങ്ങനെയൊക്കെയുള്ള പാഠങ്ങൾ ലോകത്തെ അദ്ദേഹം പഠിപ്പിച്ചു. അത് സ്വതന്ത്ര ചിന്തയാണ്, അല്ലെങ്കിൽ പിന്നെ അതിനെന്താണ് പേര് പറയുന്നത്? ഇനി അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുമായുള്ളൊരു ബന്ധം നമ്മൾ പരിശോധിച്ചാൽ മതി. ഉമറാകട്ടെ, ഉമറാണല്ലോ ഏറ്റവും ശക്തനായൊരു മനുഷ്യൻ. ഇപ്പോൾ ഉമർ കൂടെ കൂടുമ്പോഴൊക്കെ ചോദിക്കുന്നത് ഗുരുവിൻ്റെ അടുത്ത്, തൻ്റെ പരമഗുരു, അതായത് മനുഷ്യരാശി വഴിതെറ്റിപ്പോകുന്ന മനുഷ്യരാശിയെ നേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇഹലോകത്തിലേക്ക് അള്ളാഹുവിനാൽ അയക്കപ്പെട്ട തൻ്റെ പരിശുദ്ധനായ ആ എന്താ പറയുക, ആ പ്രവാചകൻ,
അദ്ദേഹത്തിൻ്റെ അരികിൽ ഉമർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അള്ളാഹിൻ്റെ റസൂലെ, ഇന്നലെ ഞാൻ എൻ്റെ വാഹനത്തെ തെറ്റിച്ച് കളഞ്ഞു, ഇതൊരു തെറ്റാണോ, പറഞ്ഞു തരൂ. അതിൻ്റെ അർത്ഥം അദ്ദേഹം തൻ്റെ ഭാര്യയായിട്ട് സെക്സിലേർപ്പെട്ട ആ പൊസിഷൻ അത് സ്വാഭാവികമായൊരു രീതിയിലായിരുന്നില്ല, അതിനെപ്പറ്റിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമല്ലേ, നിങ്ങൾ കൃഷിയിടത്തിലേക്ക് ഏത് വഴിയിലൂടെയും പ്രവേശിക്കണം, മനസ്സിലായില്ലേ. പിന്നെ അതിൽ ഈ വിത്ത് വിതയ്ക്കുന്നതാണ് ഏറ്റവും പ്രധാനം, അല്ലെ, കൃഷി ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും വലിയ പ്രധാനം. അതിലും അത് നമ്മളൊത്തിരി വിശരിച്ചാൽ നമ്മുടെ ധാർമ്മികതയ്ക്കത് തേരാതെ വരും, പക്ഷേ അത് മുഹമ്മദിൻ്റെ ഉദാത്തമായൊരു ധാർമ്മികതയാണ്. അപ്പോൾ ശിഷ്യന്മാരുമായിട്ടൊക്കെയുള്ള സംഭാഷണത്തിലല്ല ഇങ്ങനെ തുറന്നടിക്കുന്നൊരു ഒരു ഗുരു ഉണ്ടാവുക എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യ അല്ലെങ്കിൽ പിന്നെന്താണ്? ഇതാണ് സ്വതന്ത്ര ഇന്ത്യ. ഇനിയുണ്ട്, ഒരു സ്ത്രീക്ക് ആ വീട്ടിലേക്ക് ഒരു പുരുഷൻ വന്നു, മറ്റാരും അവിടെ ഇല്ല, അവർ വഴിതെറ്റിപ്പോവും, അങ്ങനെയൊക്കെയുള്ള ചെറിയ സാധ്യതയുണ്ടല്ലോ. എല്ലാ പുരുഷന്മാരും മോശമല്ല, എല്ലാ സ്ത്രീകളും മോശമല്ല. അപ്പോൾ മോശം എന്ന് പറഞ്ഞാൽ തന്നെ അത് അതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പുനഃപരിശോധിക്കണം. അപ്പോൾ ഇതിനകത്ത് വഴിതെറ്റുക എന്നൊന്നും അതിനകത്ത് അർത്ഥമില്ല, കാരണം അവർ ഒരു പുതിയ ജീവിതം ആഗ്രഹിച്ചു, അത് വഴിതെറ്റുക എന്നൊക്കെ പറയാൻ പറ്റുമോ? സ്വതന്ത്ര ഇന്ത്യക്കകത്ത് പറ്റത്തില്ലല്ലോ. അപ്പോൾ രണ്ടാളും വില്ലിംഗ് ആണെങ്കിൽ അവർ അവിടെ വച്ച് സെക്സിലേർപ്പെടുന്നു, അതിനെന്താ കുറ്റം എന്നൊക്കെ ഇന്നത്തെ ചിന്തകന്മാർ പോലും അതിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഇന്നത്തെ സ്വതന്ത്ര ഇന്ത്യയിൽ. പക്ഷേ അതിനിടയ്ക്ക് ഒരാൾക്ക് സഹോദരനായിട്ട് കാണണം. ഇപ്പോൾ വീട്ടിലേക്ക് ഒരാൾ വന്നു, ഒരതിഥി അല്ലെങ്കിൽ അവരെ സഹോദരനായിട്ട് കാണണം. ഇന്നത്തെ മനുഷ്യൻ എന്തായിരിക്കുന്നത്? അതങ്ങ് കണ്ടാൽ പോരെ, പ്രത്യേകിച്ച് അത് കരാറുള്ള എഴുതണോ? 50 രൂപയുടെ പത്രം വാങ്ങിയിട്ട് നമ്മൾ ഇന്ന് മുതൽ സഹോദരന്മാർ, ഇതെന്ന് കരുത്, നമുക്കെത്രയോ രക്തബന്ധത്തിൽ പിറക്കാത്ത സഹോദരീ സഹോദരന്മാരൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ചിന്തയെങ്കിൽ അങ്ങനെയല്ല, അതിന് കുറേ കൂടി ഈട് ഉറപ്പും വരണം. നമ്മൾ ഈ അഗ്നി TMT കമ്പിയുടെയൊക്കെ പരസ്യം വരുന്ന പോലെ കുറേ കൂടി ഈടും ഉറപ്പും ഒക്കെ വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നറിയട്ടെ. ഈ പെൺകുട്ടിയോട് പറയും, ഈ വന്ന ആളിന് മുല കൊടുക്കുക, അപ്പോൾ ഈ സ്തനപാനം ചെയ്ത് കഴിഞ്ഞാലുടൻ നിങ്ങൾ ബ്രദറായിട്ട് മാറും. ഇതാണ് അതിന് ടെക്നിക്ക്. അപ്പോൾ ഈ സഹ്ല എന്നു പേരായിട്ടുള്ള ഒരു യുവതി ഒരിക്കൽ വന്ന് ആയിഷയുടെ അടുത്ത് പറയുകയാണ്, സലീം എന്ന് പറയുന്നൊരു പയ്യൻ ഇങ്ങനെ വീട്ടിൽ വരുന്നു, സഹ്ലയുടെ ഹസ്ബൻഡിന് അത് താല്പര്യമില്ല, കാരണം സലീം ഒത്തിരി മുതിർന്നു. അപ്പോൾ എന്താണ് അതിനുള്ള പോകും വഴി? അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, സ്വതന്ത്ര ഇന്ദകൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ അവന് മുലപ്പാലോട്. അപ്പോൾ ഈ സഹ്ല ആകപ്പാടെ വിഷമിച്ചു, വിഷമിച്ചിട്ട് പറയുകയാണ്, അവൻ മുതിർന്നൊരു കുട്ടിയാണ്, യുവാവാണ്, ഞാനെങ്ങനെ മുലപ്പാൽ കൊടുക്കും? മുഹമ്മദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ മുതിർന്ന കുട്ടിയാണെന്ന് എനിക്കറിയാം, നീ പറഞ്ഞു കേട്ടാൽ മതി. ഇവിടെയാണ് നമ്മുടെ ചിന്തകനായ മുഹമ്മദ് ഈസ പറയുന്നത്, അത് നേരിട്ട് കൊടുക്കാനല്ല, മറിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ആകട്ടെ, ഞാനിതിനെ എതിർത്തില്ല, എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഞാൻ അന്നേ പറഞ്ഞു, നീ സ്പൂണല്ല ഒരണ്ടാവ് വെച്ച് കൊടുത്താലും നമുക്കത് പ്രശ്നമുള്ള കാര്യമല്ല, അതൊക്കെ അവരുടെ സൗകര്യമാണ്. ഏതായാലും എനിക്കതിനകത്ത് ഒരു ഡൗട്ട് അടിച്ചിരുന്നു അന്ന്, കാരണം ഇന്നെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? പണ്ടത്തെ കാര്യം അങ്ങനെയാണ്, സ്പൂണ് വെച്ചാണ്. ഇന്നൊരാളെ സഹോദരനാക്കാൻ എന്തെങ്കിലും ഒരു വഴി, അതോ ഈ നബിചര്യ ഇന്നും ഫോളോ ചെയ്യുന്നുണ്ടോ, എന്താണ് അതിൻ്റെ കാലികമായ വഴി എന്ന് ഞാൻ ചോദിച്ചിരുന്നു, മറുപടി കിട്ടിയിട്ടില്ല. എന്ത് മറുപടി? ഏതായാലും സഹോദരനാക്കാൻ ഉള്ളൊരു വഴി ഇതാണ്, സഹോദരിയാക്കാനുള്ള വഴി സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉണ്ടല്ലോ. അതായത് അതിനുള്ളൊരു വഴി വ്യക്തമായിട്ട് ഇവിടെ കാണുന്നില്ലെങ്കിലും ഞാൻ പറയാം. ഇപ്പോൾ ഒരാളോട് ശരീരം ദാനം ചോദിക്കുക, അപ്പോൾ അവരിങ്ങനെ അങ്ങാടിപ്പയ്യ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയാൽ മതി, അതിനെ ഇനി സഹോദരിയാക്കുക. അതിനൊരു എന്തെങ്കിലും സ്നേഹം തോന്നുമെങ്കിൽ പട്ടുവസ്ത്രമോ എന്തെങ്കിലുമൊക്കെ വാങ്ങി പൈസ ഉള്ള പോലെ അവർ സ്വീകരിക്കുമെങ്കിൽ മനസ്സിലായി. ഇനി അതും കൊണ്ട് പോയിട്ട് പിന്നെ നമ്മൾ തല്ലുള്ളത് ഒരു പട്ടുവസ്ത്രം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ, എടാ നിന്നോട് ഞാൻ ഒരു തവണ പോകാൻ പറഞ്ഞാൽ പിന്നെ കളി അങ്ങ് മാറും, അത് വേറെ കാര്യം. ഏതായാലും സഹോദരിയാക്കാനുള്ളൊരു വിദ്യ അവിടെ കിടപ്പുണ്ട്, ഇതാണ് അതിലുള്ളൊരു വഴി. ഇനി സഹോദരനാക്കാനുള്ള വഴി ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് ആധുനികമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്വതന്ത്രമായൊരു ചിന്തയല്ലേ, അത്യധികം സ്വതന്ത്രമായ ഒരു ചിന്ത തന്നെയാണ്. ഇത് ഇന്നത്തെ മനുഷ്യർ പോലും പറയാത്ത ഒരു വലിയ ചിന്തയാണ്. ഇനി ഞാനൊരു വസ്തു കൂടി പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിച്ചുകൊള്ളാം. അത് ഈ ഖുർആൻ 4:21 ലോകത്തൊരു മഹാനും പറയാത്ത വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്വതന്ത്ര ചിന്ത കിടപ്പുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? ഒരു ഇസ്ലാമിക പുരുഷന് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, അപ്പോൾ ആ സ്ത്രീ മുമ്പ് മറ്റേതെങ്കിലും ഒരു പുരുഷൻ്റെ ഭാര്യ ആയിരുന്നിരിക്കണം, അത് ഉപേക്ഷിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെ ഇതുപോലെ ആരെങ്കിലും കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് തലയരിയുകയോ ഇനി സ്വാഭാവികമായിട്ട് മരിക്കുകയോ ചെയ്ത് അവർ വിധവയായി. അപ്പോൾ ആ സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കുക, വിവാഹം കഴിക്കുമ്പോൾ ആ കൂടെ അവരുടെ മോളുമുണ്ട്. അവളുടെ മോളെന്ന് പറഞ്ഞാൽ ഒരു മൊഞ്ചത്തി, 10
ഇരുപത് വയസ്സൊക്കെ പ്രായമുള്ള ഒരു കുട്ടി, അയവർക്കൊരു 10-40 വയസ്സ് ഈ സ്ത്രീക്കും കാണും. അപ്പോൾ ഇസ്ലാമിലെ പ്രായം അനുസരിച്ച് 6 മതി, കൊച്ചിന് 6 വയസ്സ് മതി. ഞാൻ ഇന്നത്തെ ഒരു രീതി പറഞ്ഞാണ് 6 വയസ്സ് മതി, കാരണം വിവാഹത്തിൻ്റെ മാനദണ്ഡം പ്രായമല്ല, അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ കുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ ആദ്യം ഈ അമ്മയെ വിവാഹം കഴിക്കുക. അമ്മയെ വിവാഹം കഴിച്ചിട്ട് പതുക്കെ ഇവരോട് ശരീരബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടിയെ സ്വന്തമാക്കാം. വളരെ നല്ലൊരു ശൈലിയാണ്. ഇത്രയും സ്വാതന്ത്ര്യബോധത്തോടെ ദൈവത്തെ കണ്ട മറ്റൊരു മഹാരഥനുമില്ല. അപ്പോൾ അമ്മയെ ആദ്യം വിവാഹം കഴിക്കുന്നു, ക്രമേണ കുട്ടിയോട് സെക്സിലേർപ്പെടുന്നു, അവളെ ഭാര്യയാക്കുന്നു. അപ്പോൾ അമ്മ ഭാര്യയാണല്ലോ, അപ്പോൾ രണ്ടുപേരും ഭാര്യയായി കഴിഞ്ഞു. അപ്പോൾ മറ്റേ സ്ത്രീയോടും പതുക്കെ ആകാം. അത് അവിടെ എഴുതിയിട്ടില്ല, അത് അതിനകത്ത് കിടക്കുന്ന മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ഈ മക്കൾ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഏതായിരുന്നാലും ഇത് ഇങ്ങനെ തികച്ചും തൻ്റേതായ സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളിലൂടെ നടക്കുകയും സ്വർഗത്തിൽ ചെന്നാലും ഇതൊക്കെയാണ് ജീവിതം എന്ന് പഠിപ്പിച്ച, അവിടെയുള്ള ഹൂർലിംഗങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച ഏറ്റവും മഹാനും ആദർശശാലിയുമായ മുഹമ്മദിനെക്കുറിച്ച് ഞാൻ മുമ്പ് നടത്തിയിട്ടുള്ള പല വിമർശനങ്ങളുണ്ട്. പക്ഷേ ഇത് വിമർശനമല്ല, മറിച്ച് അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനാണ് എന്നുള്ള ഒരു കാര്യം ലോകത്തെ അറിയിക്കുക എന്ന് ഈ വീഡിയോ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഈ സ്വതന്ത്ര ചിന്താ വൈഭവം പോലെ മറ്റൊരാളിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശേഷിപ്പിച്ച് നിർത്തട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ടതിലെ ഏറ്റവും ശക്തനായ ഒരു സ്വതന്ത്ര ചിന്തകനാണ്. ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു മുസ്ലിം വിരുദ്ധരും അപാകത കാണേണ്ടതില്ല. ഏതാണ്ട് മൈക്കിൾ എച്ച്ആർട്ടും അതുപോലെ തന്നെ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് IPSഉം ഒക്കെ പറയുന്ന പോലെ നിങ്ങളിതിനെ കണക്കൂട്ടിയാൽ മതി. ഏതായാലും ഞാൻ ഇങ്ങനെ ഒരു ചിന്താപദ്ധതി ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് മുമ്പിലും വയ്ക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചർച്ച ചെയ്യണം, അതിന് വിപരീതമായി കാണുന്ന കാര്യങ്ങളോട് പ്രതികരിക്കണം. നന്ദി, നമസ്കാരം.